ഹാപ്പി ഓണം. ഈ ഇലയിൽ എന്താണ് പായസം ഇല്ലാത്തതെന്നായിരിക്കും. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാം. ആദ്യം തന്നെ ചെയ്യേണ്ടത് നെയ്യിൽ അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് വറുത്ത് കോരി എടുക്കണം. ഇതേപോലെ നല്ല പോലെ മൂപ്പിച്ചെടുക്കണം. ഏകദേശം ഈ പരുവാകുമ്പോഴത്തേക്കും നമുക്ക് അത് കോരി മാറ്റാം. അതിനുശേഷം കിസ്മിസ്, കിസ്മിസും ഇതേപോലെ തന്നെ നെയ്യിൽ, നെയ്യിലാണ് നമ്മളെല്ലാം വറുത്തെടുക്കുന്നത്. അതിനുശേഷം തേങ്ങ, തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്. അതിനുശേഷം ചെയ്യേണ്ടത് ദേ ഞാൻ തന്നെ തന്നെ ശർക്കര, ശർക്കര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അതിനുശേഷം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെച്ചിട്ട് നമുക്ക് ശർക്കര പാനിയാക്കി എടുക്കണം, ശർക്കര ഉരുക്കിയെടുക്കണം. അതിനുശേഷം നമ്മുടെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് ചെറുപയറാണ്. ചെറുപയർ അതിൻ്റെ തോല് കളഞ്ഞെടുത്തിട്ട് നന്നായിട്ട് കഴുകി അടുപ്പിൽ വെക്കുക. ഞങ്ങളിപ്പം ചെയ്യുന്നത് വലിയ കുക്കറാണ്, ഒരു ഹോസ്റ്റലിലേക്കുള്ള വലിയ കുക്കറാണ്. അപ്പം അത് നമുക്ക് മറ്റേതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് വെച്ച് ഒരുപാട് ഇതാവും. അത് നമ്മൾ വിറകടുപ്പിൽ വെക്കുന്നു. അതിനുശേഷം അതിൽ എന്തതിനു ശേഷം നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചു. ശർക്കരപ്പാനി കഴിഞ്ഞതിന് ശേഷം അത് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാം പാൽ, തേങ്ങാപ്പാലിൻ്റെ ഒന്നാം പാൽ അത് ഒഴിക്കാം. അതിന് മുമ്പ് തന്നെ നമ്മൾ മൂന്നും രണ്ടും ഒഴിച്ച് കഴിഞ്ഞു. ലാസ്റ്റാണ് നമ്മൾ ഒന്നാം പാൽ ഒഴിക്കുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ഇറക്കാറാകുമ്പോഴത്തേക്കും നമ്മളതിലേക്ക് അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, അതേപോലെ തന്നെ നമ്മൾ തേങ്ങ ഒക്കെ വറുത്ത് വെച്ചിരുന്നത് അത് മുഴുവൻ നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം. അവസാനം ആവശ്യത്തിന് നല്ല നെയ്യ് ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഈ ഓണത്തിന് നല്ല ചെറുപയർ പായസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എള്ള് നമുക്ക് അതിൻ്റെ പുറത്ത് വീഴണം.